ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രാജ്യത്തിൻ്റെ നന്മയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്. അതിലൊന്ന് ആ രാജ്യത്തിൻ്റെ നിർഭയത്വം, മറ്റൊന്ന് അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ ലഭ്യത, മൂന്നാമത്തത് ആ നാടിൻ്റെ ആ നാട്ടുകാരുടെ സംസ്കാരം. ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും. അതുകൊണ്ട് തന്നെ നാം ഏതൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും ഏത് നാട്ടിലാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ മുസ്ലിം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ നന്മയുടെ അടിസ്ഥാനം എന്നതിനുള്ള തെളിവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തിയ ഒരു ദുആയിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നതാണ്. മദീനയിൽ ഈത്തപ്പനയിൽ അതിൻ്റെ ആദ്യത്തെ പഴവർഗത്തിൻ്റെ, അതല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ഭാഗം പ്രത്യക്ഷപ്പെട്ടാൽ അതിൽ നിന്ന് അല്പമെടുത്ത്, അല്ലെങ്കിൽ വേറെ ഏത് പഴവർഗമാകട്ടെ അതിൽ നിന്ന് ആദ്യം ഒരല്പമെടുത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവരുമായിരുന്നു. എന്തിനാണത്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ ലഭിക്കാൻ, ആ പ്രാർത്ഥനയുടെ ബറക്കത്ത് ലഭിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ വബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ സാഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകപ്പെടുന്ന പഴവർഗ്ഗങ്ങളിൽ ഈ മദീനയിൽ ഇവിടെയുള്ള മുദ്ദിലും സാഇലും അഥവാ അതിൻ്റെ അളവുകളിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണമേ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യും, اللهم ان ابراهيم عبدك ونبيك وخليلك وانا عبدك ونبيك. اللهவே ابراهيم عليه الصلاه والسلام നിന്റെ ഖലീലാണ്, നിന്റെ അടിമയാണ്, നിന്റെ നബിയാണ്, ഞാനും നിന്റെ അടിമയും നിന്റെ റസൂലുമാണ്. അതുകൊണ്ട് വഅദുഊക കമാ ദആക ഇബ്രാഹിം ലിമക്ക, മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ, അല്ലാഹുവേ അദുഊക ലിൽ മദീന, മദീനക്ക് വേണ്ടി ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ കുടുംബത്തെ പാർപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം മക്കയാണ്. ആ മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരനായിരുന്നെങ്കിലും മദീനയിലേക്ക് ഹിജ്റ വന്നു. പക്ഷേ മദീനയിൽ അല്ലാഹുവിൻ്റെ റസൂലും മദീനക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂലും സ്വഹാബികളും മദീനയിലാണ് എന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ അല്പം കൂടി പറഞ്ഞു, വബിമിസ്ലിഹി മഅ, അതിൻ്റെ കൂടെ അതിനേക്കാൾ കൂടുതൽ നൽകണമേ എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയ്ക്ക് വേണ്ടി എന്താണോ അല്ലാഹുവിനോട് ദുആ ചെയ്തത് അതേ കാര്യം ഞാൻ മദീനക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു.
എന്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ? മൂന്ന് കാര്യങ്ങളായിരുന്നു. അതിൽ ഒന്നാമത്തേത് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അള്ളാഹുവേ, നിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്ത് തത്വജ്ഞാനങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകന് നീ നൽകണമേ. ആ പ്രാർത്ഥനയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലക്ഷ്യമാക്കുന്നത് ഒരു രാജ്യം സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാ ഷെറുകളും ആ നാട്ടിലുണ്ടാകും. ആ നാട്ടിലെ ജനതയ്ക്ക് ലഭിക്കുന്ന തസ്കിയത്താണ്, അതിനുള്ള മാർഗങ്ങൾ ഒരു രാജ്യത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ, ശത്രുക്കളെ ഭയപ്പെടാത്ത, ആന്തരിക ശത്രുക്കളെയും ബാഹ്യ ശത്രുക്കളെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം സുരക്ഷിതത്വമുള്ള നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കി ഈ രാജ്യത്തെ നീ മാറ്റണമേ. ഒരു രാജ്യത്തിൻ്റെ അമ്ന് സുരക്ഷിതത്വം എന്നത് പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു മൂന്നാമത്തെ കാര്യം, വർസുഖ് അഹ്ലഹു മിന സമറാതി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫർ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് നീ ഉപജീവനം നൽകണമേ, ഭക്ഷണത്തിൽ വിശാലത നൽകണമേ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ആ നാട്ടിലെ അവിശ്വാസികൾക്കും ആ നാട്ടിലുള്ള അവിശ്വാസികൾക്കും ഇരു കൂട്ടർക്കും ആ രാജ്യത്ത് റിസ്ഖ് വേണം, ഉപജീവനം വേണം, സമ്പൽ സമൃദ്ധി വേണം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി ദുആ ചെയ്തത് ഈ മൂന്ന് കാര്യങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതേ കാര്യം ഞാനും ചോദിക്കുന്നു എന്നാണ്. ആ പ്രവാചകനെ പിൻപറ്റുന്ന നമ്മളെല്ലാവരും നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ്. കാരണം നമ്മൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് അവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് നാം എല്ലാം തന്നെ ഈ മൂന്ന് അടിസ്ഥാന വിഷയങ്ങൾ നമ്മുടെ നാടിനുണ്ടാകുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു രാജ്യത്തിൻ്റെ നന്മ അതിൻ്റെ നിർഭയത്വത്തിലും അതിൻ്റെ ഉപജീവനത്തിലെ വിശാലതയിലും അതിൻ്റെ സംസ്കാരത്തിലുമാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉറപ്പു വരുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അവർ അധ്വാനിക്കുന്നവരായിരിക്കണം നാടിനു വേണ്ടി, നാടിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി, പട്ടിണിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി, ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കണം മുസ്ലിമീങ്ങൾ. അതേപോലെ ഒരു രാജ്യത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന തീവ്രവാദികളും ഭീകരവാദികളും അവർ ആവാൻ പാടില്ല, അവർക്ക് അങ്ങനെ ആവാനും കഴിയില്ല. മറിച്ച് രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നവരായിരിക്കണം മുസ്ലിമീങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു രാജ്യം ആ നാട് അധാർമ്മികതയിലേക്ക് പോകുമ്പോൾ, തോന്നിവാസങ്ങൾക്കും വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നതിലും മുൻപന്തിയിലായിരിക്കണം മുസ്ലിമീങ്ങൾ. കാരണം ഒരു നാട്ടിൽ നിന്ന് തിന്മയെ വിഭാടനം ചെയ്യുക എന്നുള്ളത് ആ രാജ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഖിദ്മത്താണ്, ആ രാജ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സേവനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അപകടമുണ്ടാകുന്നതിനെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഐനാനി ലാ തമസ്സഹുമന്നാർ, രണ്ട് തരം കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ കണ്ണുകളുടെ ഉടമകളെ. ഒന്ന് എന്താണ്? ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല, സ്പർശിക്കുക പോലുമില്ല. രണ്ടാമത്തത് വഅയ്നുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിഞ്ഞ, കാവൽ നിന്നുകൊണ്ട് ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ. ഇസ്ലാമിക സമൂഹത്തിനു വേണ്ടി, മുസ്ലിം സൈന്യത്തിനു വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി. ഇനി നാമെല്ലാം ജീവിക്കുന്നത് അനിസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ പോലും ഏതൊരു നാടിൻ്റെ സുരക്ഷിതത്വവും അതിൽ വലിയൊരു പങ്ക് മുസ്ലിമീങ്ങൾക്കുണ്ട്. ആത്മാർത്ഥമായി അവർ നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, അത് ഇസ്ലാമിക രാജ്യമാണെങ്കിലും ശരി അല്ലാത്ത രാജ്യമാണെങ്കിലും ശരി, അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ദുർബലരായിരിക്കരുത്, ഏത് വിഷയത്തിലും ശക്തരായി മുന്നിൽ വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
المؤمن القوي خير واحب الى الله من المؤمن الضعيف وفي كل خير കവിയായ ഒരു മുഅ്മിനാണ് ദുർബലനായ ഒരു മുഅ്മിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം. അല്ലാഹുവിന് കൂടുതൽ ഇഷ്ടം ദുർബലത കാണിക്കുന്നവനല്ല. അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനി ദഈഫ്. ദുർബലനായ ഒരു മുഅ്മിനേക്കാൾ കവിയായ മുഅ്മിനെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും അതിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുന്ന വിഷയത്തിലുമൊക്കെ ശക്തന്മാരും കരുത്തന്മാരും തൻ്റേടികളുമായിരിക്കണം മുസ്ലിമീങ്ങൾ, മുൻപന്തിയിലായിരിക്കണം മുസ്ലിമീങ്ങൾ. അപ്രകാരം നാം ജീവിക്കുന്ന രാജ്യത്തിനു വേണ്ടി, അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നന്മകൾക്ക് വേണ്ടി, അവിടെയുള്ള ഭരണാധികാരികളുടെ നന്മകൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് തന്നെ നല്ല ഭരണമുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കലും പ്രാർത്ഥിക്കലും പ്രവർത്തിക്കലും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാദിയൽ ഹാജാത്. ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.